ഹെറാൾഡ് ന്യൂസ് ടിവിയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ബി ജെ പി രക്ഷാപുരുഷനായി കാണുന്ന താരമാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപിയെ സംസ്ഥാന അധ്യക്ഷനാക്കാൻ ദേശീയ നേതൃത്വം തീരുമാനിച്ചിരിക്കുകയാണ്. സുരേഷ് ഗോപിയാകട്ടെ അതിന് ഇതുവരേക്കും പൂർണ്ണ സമ്മതം മൂളിയിട്ടില്ലെങ്കിലും ദേശീയ നേതൃത്വം അദ്ദേഹത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. സമ്മർദ്ദം ചെലുത്തുന്നതനുസരിച്ച് അദ്ദേഹം പകുതി മനസ്സോടെ അനുമതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹം കേരളത്തിലെ ഓരോ സാംസ്കാരിക വിഷയങ്ങളിലും ഇടപെടുന്നുണ്ട്. കേരളത്തിലെ സാംസ്കാരിക വിഷയങ്ങളിൽ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ സുരേഷ് ഗോപിയുണ്ട്. സുരേഷ് ഗോപി അടുത്തിടെ നടത്തിയ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമായിരുന്നു. ചില അബദ്ധങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ, പ്രത്യേകിച്ചും ആ എസ് ഐയെ കൊണ്ട് സലൂട്ടടിപ്പിച്ച അബദ്ധം, ഒല്ലൂർ എസ് ഐയെ കൊണ്ട് സലൂട്ടടിപ്പിച്ച അബദ്ധം ഒഴിച്ചു നിർത്തിയാൽ സുരേഷ് ഗോപി സജീവമായി കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അതോടൊപ്പം സുരേഷ് ഗോപി സിനിമയിലും സജീവമാവുകയാണ്. കാവൽ അടക്കമുള്ള, ഒറ്റക്കൊമ്പൻ അടക്കമുള്ള സിനിമകൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങാനുണ്ട്. ഈ സാഹചര്യത്തിൽ ബി ജെ പിയെ തികച്ചും വെട്ടിലാക്കിക്കൊണ്ട് സുരേഷ് ഗോപി രംഗത്തെത്തിയിരിക്കുന്നു. പാലാ ബിഷപ്പിൻ്റെ പരാമർശത്തിന്, നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയാത്തതിനെ കുറിച്ചാണ് സുരേഷ് ഗോപി പറഞ്ഞത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ സുരേഷ് ഗോപി പറഞ്ഞതിന് ശേഷം മറുപടി പറഞ്ഞു. സുരേഷ് ഗോപി പറഞ്ഞത് ഇങ്ങനെയാണ്: സംസ്ഥാനത്ത് നടക്കുന്ന എല്ലാ വിഷയങ്ങളിലും മറുപടി പറയേണ്ട ആവശ്യം മുഖ്യമന്ത്രിക്കില്ല. സംസ്ഥാനത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും മുഖ്യമന്ത്രിക്ക് മറുപടി പറയേണ്ട കാര്യവുമില്ല. കേരളത്തിലെ സർക്കാർ നന്നായി പ്രവർത്തിക്കുന്നു. പിണറായി വിജയൻ മികച്ച മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ എല്ലാ കാര്യത്തിലും രാഷ്ട്രീയമായി കുറ്റപ്പെടുത്തരുത്. ഇതാണ് സുരേഷ് ഗോപി പറഞ്ഞു കളഞ്ഞത്. ബി ജെ പിയെ ഞെട്ടിച്ചു കളഞ്ഞു സുരേഷ് ഗോപിയുടെ ഈ പരാമർശം. മുമ്പും ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തെ സുരേഷ് ഗോപി വിമർശിക്കുന്ന പ്രവണത കണ്ടിട്ടുണ്ട്. ലക്ഷദ്വീപ് പ്രശ്നത്തിൽ പൃഥ്വിരാജിനെതിരെ ആർ എസ് എസും ബി ജെ പിയും സംഘടിതമായി നീങ്ങിയപ്പോൾ പൃഥ്വിരാജിൻ്റെ പിതാവ് സുകുമാരനെ അപമാനിക്കുന്ന തരത്തിലേക്ക് പ്രസ്താവന നീണ്ടപ്പോൾ ബി ജെ പിയെയും ആർ എസ് എസിനെയും തള്ളിക്കളഞ്ഞു സുരേഷ് ഗോപി. പൃഥ്വിരാജിന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് സുരേഷ് ഗോപി തുറന്നടിച്ചു. അന്നും ബി ജെ പി ആർ എസ് എസ് നേതൃത്വം വെട്ടിലായി. തുടർന്നാണ് അവർ പൃഥ്വിരാജിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കാത്തത് എന്നതും ശ്രദ്ധേയം. എന്തായാലും ഇപ്പോൾ സുരേഷ് ഗോപി പിണറായി വിജയന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നു. ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകേണ്ട ഒരാൾ പിണറായി വിജയന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തിന് ശുഭകരമല്ല. സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടേതായ രീതിയിൽ തീരുമാനങ്ങളെടുക്കുന്ന വ്യക്തിയാണ്. സുരേഷ് ഗോപിയെ ഒരു കേഡർ പാർട്ടിയുടെ ശീലത്തിനനുസരിച്ച് നിർത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഈ സംഭവം ഉയർത്തുന്ന ചോദ്യം. പിണറായി വിജയൻ പിന്നീട് ഇന്നലെ തന്നെ പാലാ ബിഷപ്പിനെ തള്ളിയിരുന്നു. എന്നാൽ സുരേഷ് ഗോപി മറുപടി പറഞ്ഞു. സുരേഷ് ഗോപി ഈ പ്രസ്താവന നടത്തിയതിന് ശേഷമാണ് പാലാ ബിഷപ്പിനെ തള്ളി പറഞ്ഞത് എന്നത് മാത്രം. സുരേഷ് ഗോപി പിണറായി വിജയനെ സംരക്ഷിച്ചത് ഞെട്ടലോടെയാണ് ബി ജെ പി ദേശീയ നേതൃത്വവും കണ്ടത്. സുരേഷ് ഗോപിയുടെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ദേശീയ നേതൃത്വത്തെ ഞെട്ടിച്ചു. സംസ്ഥാന അധ്യക്ഷനാകാൻ അദ്ദേഹത്തെ ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. സംസ്ഥാന അധ്യക്ഷനാകാൻ വേണ്ടി അദ്ദേഹത്തെ പല ഇടങ്ങളിലും അദ്ദേഹത്തിൻ്റെ അനുയായികൾ, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റുമാർ കൊണ്ടുപോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഇവൻറ്റ് മാനേജ്മെൻറ്റ് രീതി അനുസരിച്ച് സംഘർഷഭരിതമായ സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിലും വിവാദ സ്ഥലങ്ങളിലും ഒക്കെ അദ്ദേഹം സന്ദർശനം നടത്തുന്നു, അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം പറയുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിണറായി സ്തുതി അല്പം കടുത്തുപോയി.